സിനിമയിൽ ആത്മാർത്ഥത കുറവാണ്, വളരെ കുറവാണ്. ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതും കുറവാണ്. ഇപ്പോഴത്തെ സിനിമയിൽ കുറവാണ്, നേരത്തെ അങ്ങനെയല്ല. ഒരു സത്യൻ മാഷ്, മധുസാർ, നസീർ സാർ, കെ പി ഉമ്മർ, ബഹദൂർ കാടൂർ, ഭാസി, ജയഭാരതി, ഷീല, ശാരദ, മീനച്ചേച്ചി, ടി ആർ ഓമന, ആ കാലഘട്ടത്തിലെ സിനിമയിൽ അവരുടെ യഥാർത്ഥ സ്നേഹം ഞാൻ കണ്ടിട്ടുള്ളതാണ്. മീനച്ചേച്ചി മരിച്ചിട്ട്, മീനച്ചേച്ചിയുടെ വീട്ടിൽ മരിച്ചൊരു 10-16 കഴിഞ്ഞ് ഞാൻ ചെന്നൈ ചെന്നിട്ട് മീനച്ചേച്ചിയുടെ വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ ആ സമയത്ത് അവിടെ കണ്ട അവിടെ ഒരു ആൽബം ഞാൻ കണ്ടു, ആ മരണത്തിന് ഉണ്ടാക്കിയൊരു ആൽബം. ഡെഡ് ബോഡിയിൽ വീണ് കിടന്ന് കരയുകയാണ് ശാരദാമ്മയും ഷീലാമ്മയും ജയഭാരതി ചേച്ചിയൊക്കെ. അങ്ങനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അതായത് സ്വന്തം സഹോദരിയോ അമ്മയോ ഒക്കെ മരിച്ചാൽ ചെയ്യുന്ന അതേ ഒരു ആറ്റിറ്റ്യൂഡിൽ നടികൾ. എന്താണ് ഇതിനുള്ളൊരു കാരണം? അന്നതൊരു റിയൽ ലവ് ആയിരുന്നു, ഇപ്പോൾ ഒരുതരം മെക്കാനിക്കൽ ലവ്. ഒരു മെക്കാനിസം ഉണ്ട് ഇതിനകത്ത്, കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരുതരം ആർട്ടിഫിഷ്യൽ സ്നേഹവും പ്രകടനവും ഒക്കെ ആയിപ്പോയി. അന്ന് അതല്ല, ആർക്കും ഒന്നും നേടിയെടുക്കണ്ട, കാരണം എല്ലാം അവരെ തേടി ചെല്ലുന്നതാണ്. ഇപ്പം നസീർ സാറിനെ സമയത്തോളം നസീർ സാറ് ആരെയെങ്കിലും വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ പുള്ളി ആരെയും വിളിച്ച് ചാൻസ് ചോദിക്കത്തില്ല. ഒരു സിനിമ പൊട്ടിയാൽ പുള്ളി ആ നിർമ്മാതാവിനെ ആദ്യം വിളിക്കും, വേറെ ഒരു നടനും വിളിക്കുന്നതിനും ഒരു നടിയും വിളിക്കുന്നതിനും ആ നിർമ്മാതാവിനെ പുള്ളി വിളിക്കും. വിളിച്ചിട്ട് ഞാൻ വിഷമിക്കേണ്ട കേട്ടോ, അടുത്ത പടം പ്ലാൻ ചെയ്തോളൂ, എൻ്റെ കമ്മിറ്റ്മെൻ്റ് അഡ്വാൻസ് ഒന്നും കാര്യമാക്കണ്ട, സിനിമ പ്ലാൻ ചെയ്തോളാം പറയും. 81 തൊട്ട് ഇതുവരെ സെൻചേട്ടൻ നിരവധി സിനിമകൾ ചെയ്തു. ഇതിൽ ഹിറ്റായ സിനിമകളുണ്ട്, പരാജയപ്പെട്ട സിനിമകളുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം സെൻചേട്ടനെ ഉണ്ടായിട്ടുണ്ട്? ആരെങ്കിലും അങ്ങനെ വിളിച്ച് പടം പരാജയപ്പെട്ടാൽ ഞാൻ നസീർ സാർ വിളിക്കുന്ന പോലെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്? നസീർ സാർ വിളിച്ചുകൊണ്ടിരുന്നത് നിർമ്മാതാക്കളെയാണ്, ആ പൊട്ടിയ നിർമ്മാതാക്കളെയാണ്. പക്ഷേ ഇപ്പം നിർമ്മാതാക്കളെ പൊട്ടി നിർമ്മാതാവ് തിരിച്ചു വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. കാരണം ഇനി അയാൾ വിളിച്ച് അടുത്ത പടത്തിന് ഡേറ്റ് ചോദിച്ചാലോ വിചാരിച്ചിട്ട് പലരും എടുക്കത്തില്ല, ഫോൺ എടുക്കത്തില്ല. ഇപ്പം നിർമ്മാതാവ് പൊട്ടിയാലും സംവിധായകൻ പൊട്ടിയാലും ഒരേ അവസ്ഥ തന്നെയാണ്. അല്ല, എന്നാലും ഒരു നടന് പറയാലോ ഇനിയൊരു പടം ചെയ്യാം, അങ്ങനെ ഒരു സജഷൻ വയ്ക്കാലോ? അങ്ങനെ പറയുന്നൊരു നടനെ ഇപ്പം ഞങ്ങൾ ഈ തലമുറ കണ്ടിട്ടില്ല. ഈ തൊട്ടടുത്ത് മുമ്പിലുള്ള തലമുറയിലാണല്ലോ ഞാനും ഒക്കെ നിന്നത്, ഈ തലമുറയിലല്ല ഞാൻ നിൽക്കുന്നത്. തൊട്ട് മുമ്പുള്ള അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ജയറാമിൻ്റെ വേറെ ചില ക്വാളിറ്റീസ് ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ജയറാം ഒരു പ്രൊഡ്യൂസറായിട്ട് ഒരിക്കലും പൈസയ്ക്ക് പിണങ്ങിയ ആരെയും എനിക്കറിയില്ല, ആഹാരത്തിന് പിണങ്ങിയ ആരെയും എനിക്കറിയില്ല, എന്തെങ്കിലും ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് പഴക്കൂടിയ ആരെയും എനിക്കറിയില്ല, ഹോട്ടൽ മുറി ചെറുതായിപ്പോയെന്ന് പറഞ്ഞ് പരാതിപ്പെട്ട് എനിക്കറിയില്ല. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇത്രയും സമാധാനത്തോടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് വേറെ ഉണ്ടോയെന്ന് വെച്ചാൽ സംശയമാണ്. ആ കാര്യത്തിൽ ജയറാം അത് ഒരു പരിധിവരെ, അതും സുരേഷ് ഗോപിക്കും ഉണ്ട്. സുരേഷ് ഗോപിയും ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും വഴക്കൂടുന്ന ഒരാളൊന്നുമല്ല. റൂം പ്രശ്നമല്ല, ആഹാരം പ്രശ്നമല്ല. ആഹാരം ഇനി ശരിയല്ലെങ്കിൽ പുള്ളി കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങിച്ചെങ്കിലും കഴിക്കും. അതുപോലെ സാമ്പത്തികവും എനിക്കറിയാം. ഞാൻ ചെയ്ത മേഘസന്ദേശം, സ്വപ്നം കൊണ്ട് തുലാഭാരം, ഈ രണ്ട് സിനിമയിലും സുരേഷ് ഗോപി വാങ്ങിയ പ്രതിഫലം എനിക്ക് പുറത്തു പറയാൻ പറ്റത്തില്ല. അത് എൻ്റെ സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ടും കൂടിയാണ്, എന്നോടുള്ള വ്യക്തിപരമായ താല്പര്യമാണ്, അതിൻ്റെ നിർമ്മാതാക്കളോടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അതായത് കെ രാധാകൃഷ്ണൻ, കെ രാധാകൃഷ്ണനുള്ള സൗഹൃദം, ആ സൗഹൃദം പുള്ളി പുള്ളിയുടെ പ്രവൃത്തിയിൽ കാണിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപി. അതുപോലെ സ്വപ്നം കൊണ്ട തുലാഭാരത്തിലും എന്നോടും ആ കഥയോടും, ആ കഥ കേട്ടപ്പോൾ സുരേഷ് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ചെയ്യും, ഇവിടെ എനിക്ക് സാമ്പത്തികം പ്രശ്നമല്ല. അപ്പം അങ്ങനെ അപൂർവം ആൾക്കാരുണ്ട്. പക്ഷേ പ്രേം നസീർ എന്ന് പറയുന്നത് അത് വേറൊന്നാണ്, അത് അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ നമുക്കൊരാളില്ല. അതെ, അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ളവരെല്ലാം പറയും അദ്ദേഹത്തിൻ്റെ റൂമിൽ ഇത്രയും കത്തുകളാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും സുന്ദരനായ സുമുഖനായ ഒരു നടന് വരുന്ന പ്രണയ ലേഖനങ്ങളായിരിക്കും, ഒരിക്കലുമല്ല. അത് പല ആൾക്കാരുടെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള കത്താണ്, അതൊന്നും അദ്ദേഹം പുറത്ത് പറയാറുമില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരാളെ സഹായിക്കുന്നത് പുറത്തറിയണം നിർബന്ധമില്ല, ഒട്ടും നിർബന്ധമില്ല. അത് ആരും അറിയാൻ പാടില്ലെന്നാണ് പുള്ളി പറയത്തില്ല, അങ്ങനെയൊന്നും പറയത്തില്ല. നമ്മളൊക്കെ അടുത്ത് ചെന്നിരുന്ന, ഞാൻ രണ്ട് സിനിമ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, അടുത്തൊക്കെ ചെന്നിരുന്നാലും ഇത്തരം കാര്യങ്ങളല്ല പുള്ളിക്ക് താല്പര്യം. പുള്ളിക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ച, നമ്മുടെ ഭാവി പരിപാടികൾ എല്ലാം ചോദിക്കും, എന്നോടൊക്കെ ചുമ്മാ ചോദിക്കും ഭാവിയിൽ എന്താണ് പരിപാടി, ഇങ്ങനത്തെ സിനിമകളാണ് ചെയ്യാൻ ആഗ്രഹം എല്ലാം. പിന്നെ ശ്രദ്ധിച്ച് നിൽക്കണം, അഡ്വൈസ് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ദൈവാംശം കടന്നു പോകുന്ന പോലെ തോന്നും. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനും അങ്ങനെ ഒരു ശക്തിയുണ്ട്, അദ്ദേഹം പറയുന്ന രീതിക്കും അങ്ങനെ ശക്തിയുണ്ട്. പിന്നെ മുഖം അറിയാമല്ലോ, മറ്റൊരു ആൾക്കും നമ്മൾ കാണാത്തൊരു തരം മുഖവും
സൗന്ദര്യവും ഒക്കെയാണ്. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, സിനിമ ഇന്ന് ഒരുപാട് മാറി, കൂടുതൽ കൂടുതൽ ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോം, അതിലോട്ടുള്ള കോണ്ടന്റ് ഡിഫറെൻ്റ് ആണ്, വല്ലാത്തൊരു മാറ്റം സിനിമയ്ക്ക് സംഭവിച്ചു. ആ മാറ്റത്തെ എങ്ങനെ കാണുന്നു സെഞ്ചർ? സി, ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ കോവിഡ് വന്നതുകൊണ്ടാണ് പെട്ടെന്ന് വന്നത്. അതെ, ഇപ്പോൾ കോവിഡ് വന്നില്ലെങ്കിലും ഒന്നോ രണ്ടോ വർഷത്തിനകത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോം വരും. അത് ആവശ്യവുമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് തരം സിനിമകളായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. അതായത് ഒ ടി ടിയിൽ മാത്രം ചില സിനിമകൾ തിയേറ്ററിൽ കളിക്കാൻ താല്പര്യപ്പെടാറില്ല, അഥവാ ഇനിയിപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം കളിച്ചാൽ ഒരു കളക്ഷൻ കുറവാണെങ്കിൽ അവർ മാറ്റും. കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പും കൂടെ നോക്കണം. തിയേറ്ററിൽ ഒരുപാട് സ്റ്റാഫുണ്ട്, ഒരുപാട് ഈ ലോണൊക്കെ എടുത്ത് കെട്ടിയ തിയേറ്റേഴ്സ് ഉണ്ടാവാം, അപ്പോൾ അവർ രണ്ട് ദിവസം കൊണ്ട് മാറ്റും. ഇങ്ങനെയുള്ള ചെറിയ സിനിമകൾക്കൊരു ആശ്വാസമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം. ഉദാഹരണത്തിന്, 4.5 വർഷം മുമ്പ് ഞാൻ എടുത്തു വെച്ച, ഞാനും രണ്ട് ഡോക്ടേഴ്സും ഹരിദാസ് സാറും സതീഷും കൂടെ എടുത്തു വെച്ച ഊണ്ടെന്നൊരു സിനിമയുണ്ട്. ഇപ്പം റിലീസ് ചെയ്തിരിക്കുകയാണ്, ഒ ടി ടി പ്ലാറ്റ്ഫോമിലുണ്ട്. ലൈം ലൈറ്റ് എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ആ സിനിമ ആൾക്കാർ കാണുന്നുണ്ട്. അതിനകത്ത് വലിയ താരങ്ങളൊന്നുമില്ല, അതിനകത്ത് മെയിൻ റോള് ഞാനാണ്, ഒരു ചെറിയ കുട്ടിയാണ് നായിക, പിന്നെ അറിയപ്പെടാത്തവരൊക്കെയാണ് അതിനകത്ത് ബാക്കിയുള്ളതൊക്കെ. ഒരു ചെറിയ ബഡ്ജറ്റിൽ തീർത്താണ്. ഫസ്റ്റ് ഡേ തന്നെ ഏകദേശം 1500 പേരൊക്കെ കണ്ടിരിക്കുന്നു, ഫസ്റ്റ് ഡേ കണ്ടിരിക്കുന്നു. പിന്നെ ഡെയിലി കാണുന്നുണ്ട്, 10, 500, 600 പേർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണ് 3 മാസത്തെ എഗ്രിമെൻ്റ് ആയിട്ടാണ് അവരുമായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ 3 മാസം കൊണ്ട് എങ്ങനെയായാലും ഒരു 50,000 പേർ ആ സിനിമ കാണും. അപ്പോൾ അതുകൊണ്ട് ഈ അത്തരം സിനിമകൾക്കൊരു ആശ്വാസമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം. ഇനി ഗ്ലാമറസ് ആയിട്ടുള്ള സിനിമകൾക്കും റേറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുറച്ച് സിനിമകൾ, മലയാള സിനിമയും ഹിന്ദിയൊക്കെ വന്നു, ഒ ടി ടിയിൽ വന്നു, തമിഴൊക്കെ വന്നു, അതിൽ ചില സിനിമകളെല്ലാം ബ്രേക്ക് ഈവൻ ആവുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങുന്ന പടം തന്നെ ചിലത് പരാജയപ്പെട്ടു പോകാറില്ലേ, അപ്പോൾ പിന്നെ ഒ ടി ടിയിൽ ഒരെണ്ണം പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് ഒ ടി ടിയെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, കാര്യം തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ ടി വിയിൽ വരുമ്പോൾ അത് എത്രയോ ആൾക്കാർ ഇരുന്ന് കാണും, നമുക്കും തോന്നാറുണ്ട് വളരെ നല്ല സിനിമ, അതായത് കാണുമ്പോൾ വിഷമം തോന്നും. അല്ല, അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ഈ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കം എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ജസ്റ്റ് ഓടിപ്പോയതേ ഉള്ളൂ, കാരണം പറയുമ്പോൾ തന്നെ ചിരിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കളിച്ചു പോയതേ ഉള്ളൂ. ഒരു ഹിറ്റ്, സൂപ്പർ ഹിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ചാനലിൽ അത് വൻ ഹിറ്റാണ്. എപ്പോൾ ഇട്ടാലും റേറ്റിംഗാണ്, എപ്പോൾ കളിച്ചാലും റേറ്റിംഗാണ്. ഞാൻ നായകനായിട്ട് അഭിനയിച്ച സിനിമ ഭാര്യ ഒന്ന് മക്കൾ മൂന്ന്, അത് തിയേറ്ററിൽ ജസ്റ്റ് കളിച്ചു പോയതാണ്. ഒരു സൂപ്പർ ഹിറ്റോ അല്ലെങ്കിൽ ഹിറ്റെന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് കളിച്ചു പോയതേ ഉള്ളൂ. പക്ഷേ ചാനലിൽ അത് ഇന്നലെ ഉണ്ടായിരുന്നു ആ സിനിമ, ഇന്നലെയും ആ സിനിമ ഉണ്ടായിരുന്നു, എപ്പോൾ ഇട്ടാലും റേറ്റിംഗ് ആണ്. അപ്പോൾ ചാനലെന്ന് പറയുന്നത് പൊതുവിൽ സിനിമയുടെ ഒരു ഓക്സിജനാണ്, ഒരു സംശയം വേണ്ട, സിനിമയുടെ ഓക്സിജനാണ്. പ്രത്യേകിച്ചും ഈ താരമൂല്യമുള്ളവർക്ക് പോലും അവരുടെ സിനിമകൾ പരാജയപ്പെട്ടാലും അവരെ പിടിച്ചു നിർത്തുന്നത് ഈ സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ചാനൽ കൊടുക്കുന്ന ഫണ്ടാണ്. അതുകൊണ്ട് ചാനൽ സിനിമയുടെ ഓക്സിജനാണ്. ഏത് സംവിധായകർ വന്നാലും, ഇപ്പോൾ ഇന്നായാലും ഒരു സിനിമ കഴിഞ്ഞ് രണ്ട് സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്തൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി, മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു സിനിമ ചെയ്യുക എന്നാണ്. 81 തൊട്ട് എത്രയും വർഷങ്ങൾ സേനഞ്ചേട്ടൻ സിനിമയിലുണ്ടായിരുന്നു, സജീവമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ സംഭവിക്കാതെ പോയത്? അത് ത്രൂ ഔട്ട് ജയറാമിൻ്റെ സിനിമകൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ അടുത്ത സിനിമയുടെ കഥ അവിടെ ചർച്ച ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഡബ്ബിങ്ങിന് വരുമ്പോൾ എന്നോട് ചോദിക്കും ജയറാം, അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ പരിപാടി? അപ്പോൾ ഡബ്ബിങ് സമയത്ത് ഞാൻ ഒരു ഔട്ട്ലൈൻ പറയും, ആ ഇതൊക്കെ നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞെങ്കിൽ പിരിഞ്ഞാൽ അടുത്ത സിനിമയെ. അപ്പോൾ ഇങ്ങനെ ചെയിനായിട്ട് 16 സിനിമ വന്നതും ഒരു പ്രശ്നമാണ്. പിന്നെ ഇതിനിടയ്ക്കൊന്നും ഇവരെ സമീപിക്കാൻ തോന്നിയിട്ടുമില്ല. പക്ഷേ ഞാനൊരു കച്ചവട മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കൺമണി അനിയും ഭാവ്യം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങനെ പോകണമായിരുന്നു എന്നാണ് സിനിമയിലെ പ്രഗത്ഭർ പറയുന്നത്. ഒരു കച്ചവടം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ മാറി മമ്മൂട്ടി മോഹൻലാൽ സൈഡിൽ ഒന്നോ രണ്ടോ സിനിമ ചെയ്തിട്ട് വീണ്ടും ജയറാമിലേക്ക് വന്നിരുന്നെങ്കിലും കറക്റ്റായിരുന്നു. പക്ഷേ അതുകൊണ്ട് എനിക്ക് ദോഷമുണ്ടായി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഒരു മമ്മൂട്ടി സിനിമ, ഒരു മോഹൻലാൽ സിനിമ എന്നൊക്കെ പറയുന്നത്, അത് സാധിച്ചില്ല. ജയറാമിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തതുകൊണ്ട് കിട്ടിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുറച്ചുകൂടി ഒരു സ്ഥാനം സിനിമയിൽ ലഭിച്ചു. കാരണം വലിയ താരമൂല്യമില്ലാത്ത ഒരു താരത്തെ താരമാക്കി മാറ്റിയ സിനിമകളാണ് ഇതൊക്കെ. എൻ്റെ കയ്യിലേക്ക് ജയറാം വരുമ്പോൾ, കടിഞ്ഞൂൽ കല്യാണത്തിലേക്ക് വരുമ്പോൾ വട്ടപൂജ്യമാണ്. ഞാനും ഒരു പൂജ്യം, ജയറാമും ഒരു പൂജ്യം. ആ രണ്ട് പൂജ്യത്തിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ കയറി വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമയ്ക്ക് കഴിഞ്ഞത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വളരെ ലൈവാണ്. കഴിഞ്ഞ വർഷം സ്ഥാനാർത്ഥിയായിരുന്നു. എങ്ങനെ കാണുന്നു രാഷ്ട്രീയത്തെ? ഇപ്പോഴത്തെ രാഷ്ട്രീയവും വളരെ വ്യത്യാസമാണ്. ഞാൻ നരേന്ദ്രമോദിജിയുടെ ഒരു ആരാധകനാണ്. അപ്പോൾ അദ്ദേഹം നയിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനോട് എനിക്കൊരു ആഭിമുഖ്യം
തോന്നി. അത് കേരളത്തിലെ ചില നേതാക്കന്മാരോട്ട് പങ്കുവച്ചപ്പോൾ അവർ എന്നെ അതിലേക്ക് ക്ഷണിച്ചു. ഞാൻ വന്നു. വന്ന് ഉടനെ തന്നെ സ്ഥാനാർത്ഥിയായി. മോശമില്ലാത്ത വോട്ട് പിടിച്ചു. ഈ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് രാഷ്ട്രീയം എന്താണെന്നറിയില്ല. പക്ഷേ ഇലക്ഷൻ നിന്നതുകൊണ്ട് ഞാനത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ ബി ജെ പിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി. എൻ്റെ ചില നിലപാടുകൾ കുറച്ച് സ്ട്രോങ് ആണ്, ഞാനത് പറയാറുണ്ട്. എത്രത്തോളം നിലപാടുകൾ വ്യക്തമാക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ വേദി ഒരുക്കാറുണ്ട് ബി ജെ പി? എൻ്റെ വേദി എന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടിയുടെ മീറ്റിങ്ങിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ സ്വതന്ത്രമായിട്ടിടുന്ന ചില പോസ്റ്റുകളൊക്കെ ഉണ്ട്. ഞാൻ ജീവിക്കുന്ന എൻ്റെ രാജ്യം എങ്ങനെ ഇരിക്കണം എന്ന് എനിക്കൊരു സ്വപ്നമുണ്ട്. ഞാൻ ജീവിക്കുന്ന എൻ്റെ സംസ്ഥാനം എങ്ങനെ ഇരിക്കണം എന്ന് എനിക്കൊരു സ്വപ്നമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്ന ജില്ല എങ്ങനെ ഇരിക്കണം എന്ന് എനിക്കൊരു സ്വപ്നമുണ്ട്. എൻ്റെ നഗരം തിരുവനന്തപുരം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് എനിക്കൊരു സ്വപ്നമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ചില പോസ്റ്റുകളിടും. ചില സാമൂഹ്യ നായകന്മാർ പ്രതികരിക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാറുണ്ട്. ചില സാമൂഹ്യ നായകന്മാർ ഉത്തർപ്രദേശത്തിൽ എന്തെങ്കിലും നടക്കുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ചില ആൾക്കാർ, കേരളത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് നടന്നാൽ മിണ്ടാതിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ പ്രതികരിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രതികരണം. ഇതിനൊക്കെ എനിക്ക് പാർട്ടി സപ്പോർട്ട് തരാറുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കഞ്ഞിയിലെ പാറ്റകളാണ്, അത് നമുക്കറിയാം. അതായത് കേരളത്തിൽ സംബന്ധിച്ചോളം സത്യം തുറന്നു പറഞ്ഞാൽ കഞ്ഞിയിൽ പാറ്റയാണ്. കേരളത്തിലൊരു ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണോന്ന്? ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമാണോ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 32 ലക്ഷം വോട്ടേഴ്സ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പഞ്ചായത്തിൽ അത് 35 ലക്ഷത്തി സംതിങ് ആയി. എന്ന് പറഞ്ഞാൽ 3-3.5 ലക്ഷം വോട്ടേഴ്സ് കൂടി. പഞ്ചായത്ത് ഇലക്ഷൻ പോലെയല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ 3.5 കൂടിയ സ്ഥാനത്ത് കൂടാൻ പോകുന്ന ചിലപ്പോൾ 10 ലക്ഷമായിരിക്കും. അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാവും, നല്ല നേട്ടമുണ്ടാവും. പിന്നെ കേരളത്തിൽ ബി ജെ പി സ്ഥാനം ഉറപ്പിക്കാൻ പോകുന്നത് 1-2-3 സീറ്റ് പിടിച്ചിട്ടായിരിക്കത്തില്ല, അട്ടിമറിയായിരിക്കും. ത്രിപുരയിൽ സംഭവിച്ചതുപോലെയും ഇനിയിപ്പോൾ ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നത് പോലെയും ആയിരിക്കും കേരളത്തിൽ അട്ടിമറി. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ടറിയാം കേരളത്തിൽ ഇനി എന്താണ് വേണ്ടത്. അത് വ്യക്തമായിട്ടറിയാം. ഇനി ഇവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ബി ജെ പിയുടെ കേരളത്തിലെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്നു. ആ വളർച്ച എത്രത്തോളം എന്നുള്ളത് നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള മണ്ഡലമൊക്കെ തീരുമാനമായോ? അല്ല, ഞാൻ സ്ഥാനാർത്ഥിയാണോ എന്നും എൻ്റെ മണ്ഡലം ഏതാണെന്നും തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അപ്പോൾ അത് ഇങ്ങനെ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ സ്ഥാനാർത്ഥിയാണോ, ആണെങ്കിൽ ഏതാണ് മണ്ഡലം എന്നൊക്കെ ഉള്ളത് തീരുമാനം. കൊറോണ ബാധിക്കാത്ത മേഖലയില്ല, എല്ലാവരെയും വീട്ടിലിരുത്തി കളഞ്ഞു. വല്ലാത്തൊരു ആശങ്കയായിരുന്നു ആദ്യകാലത്ത്. ആ ഒരു ആശങ്ക എത്രത്തോളം ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു ലോക്ക്ഡൗൺ കാലം? എത്രത്തോളം ക്രിയേറ്റീവായി? ആദ്യത്തെ 2 മാസം അപ്സെറ്റായിരുന്നു. എല്ലാവരും ഒന്ന് മരവിച്ചതുപോലെ ഞാനും മരവിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സതീഷുണ്ട്. പുള്ളി പറഞ്ഞ്, കയ്യിൽ നല്ലൊരു വിദ്യയുണ്ടല്ലോ, ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തിൻ്റെ ഓൺലൈൻ? സിനിമ. ഞാൻ പറഞ്ഞു, എനിക്ക് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു, 40 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ? ഞാൻ പറഞ്ഞുണ്ട്, സ്വന്തം അനുഭവം പറഞ്ഞു കൊടുത്താൽ പോരെ, എന്തിനു കൂടുതൽ പഠിപ്പിക്കും? സ്വന്തം അനുഭവങ്ങളും സ്വന്തം സിനിമയും മാത്രം മതി. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, കാര്യമായിട്ടോ അവിടെ പറയുന്നത്? കാര്യമായിട്ട്. പെട്ടെന്ന് അവരെല്ലാം കൂടെ തന്നെ ഒരു ഫ്ലെയറൊക്കെ ഉണ്ടാക്കി ഫേസ്ബുക്ക് വാട്സപ്പ് ഇട്ട് 46 പേര് ജോയിൻ ചെയ്ത് ഒരാഴ്ച ഉണ്ട്. തിരക്കഥയും സംവിധാനവും ഒരു ക്ലാസ്സും ഒരുമിച്ച്, ആക്ടിങ് വേറെ ക്ലാസ്സും. അങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനും പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ബുക്ക് റെഫർ ചെയ്യാൻ തുടങ്ങി, ബുക്ക് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ സജീവമായിട്ട് ആഴ്ചയിൽ 5 ദിവസവും ക്ലാസ് ആയി മാറുന്ന ഒരവസ്ഥ. അപ്പോൾ വളരെ ക്രിയേറ്റീവ് ആയിരുന്നു. വളരെ ക്രിയേറ്റീവ് ആയിരുന്നു. എങ്ങനെയുണ്ട് സ്റ്റുഡൻസിൻ്റെയൊക്കെ പ്രതികരണവും? സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം മിക്കവാറും എൻ്റെ പ്രായവും എൻ്റെ പ്രായത്തോട് അടുപ്പിച്ചുള്ളതും എന്നെക്കാളും മൂത്തവരൊക്കെയാണ്. പെൺകുട്ടികൾ മാത്രമാണ് ചെറുപ്പക്കാർ വന്നത്, ബാക്കി ആണുങ്ങളെല്ലാം മിക്കവാറും എല്ലാം പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരിനി എന്താണ് അവർക്ക് വീണ്ടും സിനിമ എന്താണ് അവർ പഠിക്കാൻ വന്നതിൻ്റെ ഒരു കാര്യം? അവർക്ക് അറിവിനാണോ അതോ വീണ്ടും എന്തെങ്കിലും സിനിമയിലേക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാനാണോ? എന്തായിരുന്നു അവരുടെ ഒരു ആഗ്രഹം? ഞാനിപ്പോൾ 4 ബാച്ച് ചെയ്തു. ഇപ്പോൾ 4-ാമത്തെ ബാച്ചാണ് പോകുന്നത്. ഏകദേശം 100-125 പേര് എല്ലാം കൂടെ വന്നിരുന്നു.
അതിൽ രണ്ട് തരം ആൾക്കാരെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഒന്ന്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വന്നവർ. എന്താണ് സിനിമ, എന്താണ് സംവിധാനം, എന്താണ് തിരക്കഥാരചന, സിനിമയിലെ അഭിനയം എന്താണ്, അവർക്കിത് അറിഞ്ഞാൽ മാത്രം മതി, അവർക്ക് പ്രൊഫഷണൽ ആക്കണ്ട. രണ്ടാമതൊരു വിഭാഗം വന്നത് പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയുള്ളവർ. അപ്പോൾ ഇങ്ങനെ രണ്ട് കൂട്ടരും, ഈ രണ്ട് കൂട്ടരും അറിവുള്ളവരാണ് വന്നത്. അറിവില്ലാത്തവരല്ല, അവർ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ധാരാളം സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത പരിചയമാണ് അവർക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം. കാരണം അല്ലാതെ ഞാൻ പൊതുവിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നെറ്റിൽ നിന്ന് കെടുക്കാന്നുള്ളേ ഉള്ളൂ. എവിടെ പോയാലും കിട്ടും, പുസ്തകം വാങ്ങിച്ചാലും കിട്ടും. അപ്പോൾ എൻ്റെ ജീവിത പരിചയം, സിനിമയിൽ എനിക്ക് കിട്ടിയ പ്രൊമോഷൻസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയായിരുന്നു വീഴ്ച. അപ്പോൾ ഞാൻ എൻ്റെ ഹിറ്റുകളെക്കുറിച്ച് മാത്രം അവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, എൻ്റെ ഫ്ലോപ്പുകളെക്കുറിച്ചും അവരറിയണം. അത് അവരെ പഠിപ്പിക്കുമ്പോൾ ഞാനും അറിയുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടത് ഫ്ലോപ്പായി എന്നുള്ളത് അവരെ പഠിപ്പിച്ചപ്പോൾ ഞാനും പഠിച്ചു. അപ്പോൾ അങ്ങനെ ഈ 7 മാസം നന്നായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു ബോട്ടിക്ക്, അതെ ബോട്ടിക്കുണ്ട്, അപ്പം ഒരു ചെറിയ ബിസിനസ്സുകാരനും കൂടെയാണ്, വൈഫാണ് നടത്തുന്നത്. ഞാനും അതിനകത്തുണ്ട്, കാരണം ഷർട്ട് ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷനാണ്. അപ്പോൾ ഷർട്ടിൻ്റെത് ഞാനും നോക്കുന്നുണ്ട്, വൈഫ് ബാക്കി ലേഡീസ് ഐറ്റംസ് എല്ലാം വൈഫാണ് നോക്കുന്നത്. അതും ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്, രണ്ടുണ്ട്. മാട്രിക്കൽ ബോട്ടിക് എന്നാണ് അതിൻ്റെ പേര്, രണ്ടുമുണ്ട്. അത് ആദ്യത്തെ 4 മാസം അടച്ചിട്ടിരുന്നു, പിന്നെ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടി തുറന്നു, മാസ്ക് കുറേ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ തുറന്നു തുറന്നു തുറന്ന് പിന്നെ സജീവമായി. ഏകദേശം ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആയപ്പോൾ ഷോപ്പ് ഓപ്പണായി. മൂണ്ടിന് ശേഷം സിനിമയൊന്നും ഇറങ്ങിയില്ലോ, കാര്യം സേനൻചേട്ടൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു സിനിമ എങ്ങനെയെങ്കിലും ഒക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഈ ബൊട്ടിക്ക് തിരക്ക് കൊണ്ടൊക്കെയാണോ സിനിമയെന്നമ്മ? അല്ല, ബൊട്ടിക്കിൻ്റെ തിരക്ക് മാത്രമല്ല, രാഷ്ട്രീയത്തിലെ തിരക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചില നിലപാടുകളൊക്കെ ചെറിയ പണി എനിക്ക് തന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില നിലപാടുകൾ ചിലർക്ക് പിടിക്കാത്ത നിലപാടുകൾ വരുമ്പോൾ നമുക്ക് പണി കിട്ടുമല്ലോ, ചില സ്ഥലത്ത് നിന്ന് കിട്ടും. ഞാൻ പിന്നെ അതൊന്നും അത്ര ഇങ്ങോട്ട് ബോധർ ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത്. കാരണം നമുക്കൊരു ഒരു നമുക്കും ചിലവുകളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്കൊരു വരുമാന മാർഗം വേണമല്ലോ. ഇതിനിടയ്ക്ക് ഒരു സിനിമ അഭിനയിച്ചു, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം 2018 പ്രിയപ്പെട്ടവർ എന്നൊരു സിനിമ അഭിനയിച്ചു. അതിനുവേണ്ടിയാണ് മുടി ഇങ്ങനെ സെറ്റ് ചെയ്തെന്നില്ല, അതിനുവേണ്ടി ഡൈ അടിക്കാതിരുന്നപ്പോൾ ഇങ്ങനെ ആയതാണ്. അതൊരു പുതിയ ഡയറക്ടറാണ്, കാദർ മൊയ്തു നമ്മുടെ ഡയറക്ടറാണ്. പുള്ളിക്ക് എന്നെ ഇങ്ങനെ ഒന്നാക്കണം, കാരണം ഒരു ഗാന്ധിയനായിട്ടാണ്, കുറച്ച് കൂടുതൽ പ്രായം തോന്നിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ആക്കിയത്. അതിനുശേഷം പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് നടന്നു, ഇപ്പോഴും ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതാണ് എനിക്കിഷ്ടം. ഒരുപാട് പേര് വിമർശിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ നടക്കാനും ഒരു ചെറിയ ധൈര്യവും ചെങ്കുറ്റവും ഒക്കെ വേണം. കാരണം തലമുടി നരച്ചാൽ എല്ലാം അവസാനിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. നേരത്തെ കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ എന്ന സിനിമയിലേക്ക് രാജുവിനെ, പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്യാൻ എങ്ങനെ, എന്തായിരുന്നു ആ ഒരു, എനിക്കൊന്ന് പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ പടമാണ്. അതെ അതെ, ഞങ്ങൾ ഒരുപാട് പേരെ ഓഡിഷനിലൊക്കെ നോക്കിയതാണ്, ആരും അങ്ങോട്ട് ശരിയാവുന്നില്ല. കാരണം അതിനകത്ത് കുറച്ച് സീരിയസും കോമഡിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പേരെ നോക്കി നോക്കി നോക്കി, അപ്പോൾ എൻ്റെ ബ്രദർ എ ആർ കണ്ണനാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ്. അപ്പോൾ പുള്ളി എറണാകുളത്ത് ഏഷ്യാനെറ്റിൻ്റെ ഷോയ്ക്ക് പോയിട്ട് അവിടുന്ന് റിഹേഴ്സൽ ക്യാമ്പിൽ അങ്ങോട്ട് പോയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയൻ, മൂന്നാമത്തെ അനിയനാണ്, അപ്പോൾ വലിയേട്ടാ എന്നാ വിളിയാ, വലിയേട്ടാ വേറെ ആരെയും നോക്കണ്ട, ഒരാളെ ഞാൻ ഇപ്പോൾ കണ്ടുവച്ചു, ഈ ഷോ ആങ്കർ ചെയ്യുന്നത് പൃഥ്വിരാജാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ പൃഥ്വിരാജ് സുമാറിൻ്റെ മകനാണ്. അന്ന് പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നന്ദൻ എന്നൊരു സിനിമ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്, അത് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കണ്ണൻ, എ ആർ കണ്ണൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പുള്ളിയെ അപ്പോൾ കാണാം. അത് നാളെ ഷോ മറ്റന്നാൾ അവർ തിരുവനന്തപുരത്ത് വരുമ്പോൾ വലിയ ചേച്ചിയും മോനും കൂടെ വലിയേട്ടനെ വന്ന് കാണും. പറഞ്ഞതുപോലെ പിറ്റേതിൻ്റെ പിറ്റേ ദിവസം നാഷണൽ ക്ലബ്ബിൽ ഞങ്ങൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഉണ്ട്, കാദർ ഹസൻ പ്രൊഡ്യൂസർ, ഞങ്ങളെല്ലാം ഉണ്ട്, വി സി അശോകൻ എഴുത്തുകാരൻ. അപ്പോൾ വലിയ ചേച്ചി വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ എത്താറായി എന്ന് പറഞ്ഞ് അവിടെ വന്ന് കാണും. ഞാൻ ആദ്യത്തെ ഒരു 12 സീൻ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ മതി, ഇനി അധികം കേൾക്കണ്ട, നല്ല സൂപ്പറാണ്. അപ്പോൾ തന്നെ കാദർ ചെക്കും ക്യാഷും റെഡിയാക്കി വെച്ചിരുന്നു, അഡ്വാൻസ് കൊടുത്തു, എഗ്രിമെൻറ്റ് പറയാൻ എത്തിക്കാമെന്ന് പറഞ്ഞു തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ സേൻചേട്ടൻ തന്നെ പറയാറുണ്ട്, ആദ്യ സിനിമ ഇതാണെന്ന് പറയാറില്ല രാജു എന്ന്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതോരോരുത്തരുടെ സ്വഭാവ രീതികളാണ്. ഇപ്പം നന്ദനം ഹിറ്റ് സിനിമയാണ്, നല്ല സിനിമയാണ്. അപ്പം നന്ദനമാണ് ആദ്യ സിനിമയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ പൃഥ്വിരാജ് അങ്ങനെ പറയുന്നത്, നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ ഒരു ആവറേജ് സിനിമയാണ്, വലുതായിട്ട് ഓടിയിട്ടുമില്ല. അപ്പോൾ അതിനെ ഒരു രണ്ടാം സ്ഥാനത്തേക്ക് ആക്കുന്നുണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പുള്ളിയുടെ ആദ്യത്തെ സിനിമ, കാരണം ജനം കണ്ട സിനിമ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരിയാണ്. അത് അതിലെനിക്ക് പരിഭവമൊന്നുമില്ല, അതൊക്കെ പുള്ളിക്ക് ഇഷ്ടം പോലെ ചെയ്യാം. സിനിമയിൽ ഞാൻ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, പുതുമുഖങ്ങളായിട്ടും മാറി ചില വേഷങ്ങൾ ചെയ്തവരെ
വില്ലൻ വേഷങ്ങൾ ചെയ്തവരെ കോമഡിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, വില്ലൻ വേഷം ചെയ്ത് തന്ന ആളെ നായകനാക്കിയിട്ടുണ്ട്. ഇവരാരും ഇതൊന്നും പറയാറില്ല. എനിക്കിതിനകത്ത് പരിഭവവും ഇല്ല. കാരണം ഞാൻ അവരിൽ കൂടിയല്ല ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന ഒരു സമൂഹമുണ്ട് കേരളത്തിൽ, അവരിൽ കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ ഒരു നടൻ്റെയും ഡേറ്റ് ചോദിച്ച് ഇവരുടെ അടുത്ത് ചെന്നിരുന്ന് തിരക്കഥയും വായിച്ച് എനിക്കൊരു ഡേറ്റ് തരണമെന്ന് അപേക്ഷിക്കാറില്ല. എന്നാൽ കാണുമ്പോൾ എല്ലാവരുമായിട്ടും സൗഹൃദമാണ്. കാരണം ആരുമായിട്ടും വഴക്കില്ല. ഒരു സ്വതന്ത്രനായിട്ട് ഒരല്പം ഒറ്റയായനായിട്ട് മലയാള സിനിമയിൽ സഞ്ചരിക്കുന്ന ഒരു സുഹൃത്ത്, അത്രേ ഉള്ളൂ. സെഞ്ചേട്ടൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് രണ്ടാമത്തെ പ്രാവശ്യമാണ് താരപ്പകിട്ടിലെത്തുന്നത്. വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരുന്നപ്പോൾ എന്താ പറയണ്ടേ, വീണ്ടും ആ കാലങ്ങളിലേക്ക് സഞ്ചരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സെഞ്ചേട്ടാ. നമസ്കാരം. വീണ്ടും കൗമുദി ചാനലിൽ എന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ച ജയന്തിക്കും ഈ ചാനലിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നന്ദി പറയുകയാണ്. നമസ്കാരം.